ആ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിരുന്നു എന്നൊക്കെ വിശ്വസിക്കാൻ വരും തലമുറ ഒരു പക്ഷേ പ്രയാസപ്പെട്ടേക്കും. കാരണം അത്രയേറെ നേടിയെടുത്ത ഒരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിങ്. ഞാനിവിടെ ശ്രമിക്കാൻ പോകുന്നത് അടുത്ത ഒരു 45 മിനിറ്റ് ഒരു മണിക്കൂർ ഞാനിവിടെ ശ്രമിക്കാൻ പോകുന്നത് ഈ ഒരു ശാസ്ത്രത്തിനെ രൂപപ്പെടുത്തുക, അദ്ദേഹത്തെ ജീവിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ശാസ്ത്രം ചെയ്യാൻ പ്രേരിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യനും മഹാത്മാക്കളെല്ലാം തന്നെ ഒരു സമരത്തിൻ്റെ, കാരണം സ്റ്റീഫൻ ഹോക്കിങ് വളരെ, അദ്ദേഹത്തിന് ഒരുപാട് സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല, ഓരോ വാക്ക് പറയുന്നതും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കാര്യം മാത്രം പ്രസക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തുത എന്നല്ലേ അച്ഛനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നാണ് അച്ഛൻ, അമ്മ അതിലും കഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിൽ നിന്ന് വരികയും പിന്നീട് ഓക്സ്ഫോർഡിൽ നിന്ന് സത്യചിന്തയിൽ ബിരുദമെടുക്കുകയും സാമൂഹ്യ മേഖലയിൽ വളരെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അമ്മ. ഇവരുടെ മൂത്ത മകനായിട്ടാണ് സ്റ്റീഫൻ ഹോക്കിങ് ജനിച്ചത്. ഈ സാഹചര്യത്തിന് ഒരു വലിയ പങ്കുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന് രൂപം കൊടുത്ത്. അതിൻ്റെ അദ്ദേഹം വളർന്നത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ടൗണുകളിലൊന്നായ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലുമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ ഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പണത്തിനും വർഗപരമായ അല്ലെങ്കിൽ ഉയർന്ന പദവിക്കും വലിയ സ്ഥാനം കൊടുക്കാതെ, എന്നാൽ ഇന്റലക്ച്വൽ ബുദ്ധിപരമായ നേട്ടങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നത്. എന്ന് മാത്രമല്ല, ഈ ലണ്ടാലോക മഹിത്വം കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും ലോകത്തെ സമവാക്യങ്ങൾ മൊത്തം മാറുകയും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം തകർന്ന് പരിപ്പണമാവുകയും ലോകത്ത് പുതിയ സൂപ്പർ പവറുകൾ രൂപം കൊള്ളുകയും ഒരു പുതിയ സമവാക്യങ്ങൾ ശീതയുദ്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. ലോകത്തിൻ്റെ ആറിലൊന്ന് ഭാഗം രാജ്യങ്ങൾ തമ്മിൽ വലിയ ശീതയുദ്ധം നടക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ആ ഭീഷണിയെ തടയാൻ വേണ്ടി മുതലാളിത്ത രാജ്യങ്ങൾ വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു സങ്കല്പമായിട്ട് വന്നു, ക്ഷേമ രാഷ്ട്ര സങ്കല്പം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വെറും മുതലാളിമാരുടെ കാര്യം മാത്രം നോക്കാതെ പൗരന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ചില പരിഷ്കാരങ്ങൾ അവർ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പൗരന് പൊതുജന ആരോഗ്യം ഉറപ്പുവരുന്ന ഒരു ആരോഗ്യ പദ്ധതി നാഷണൽ ഹെൽത്ത് സർവീസ് ആരംഭിച്ചു. ഞാനിത് പറയുന്നത് നാഷണൽ ഹെൽത്ത് സർവീസ് ഇല്ലായിരുന്നെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ് ഉണ്ടാകുമായിരുന്നില്ല. കാരണം ആ രോഗം, അദ്ദേഹത്തിനെ ബാധിച്ച ആ രോഗം സാധാരണക്കാർക്ക്, അതിസമ്പന്നരായ അല്ലാത്ത മനുഷ്യർക്ക് മറികടക്കാൻ എളുപ്പമുള്ള രോഗമല്ല. അപ്പം മുഴുവൻ സ്റ്റേറ്റിൻ്റെയും സപ്പോർട്ട് കൂടിയാണ് സ്റ്റീഫൻ ഹോക്കിങ് ആ രോഗത്തെ മറികടക്കുന്നത് എന്ന് സൂചിപ്പിക്കാം. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് സ്റ്റീഫൻ ഹോക്കിങ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥി ഒന്നും ആയിരുന്നില്ല. അത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ തന്നെ അഭിപ്രായമാണ്, മറ്റുള്ളവർ പറയുന്നതല്ല. സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞത്, ഞാൻ 8 വയസ്സായി ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട്, എൻ്റെ അനിയത്തി 4 വയസ്സിൽ വായിച്ചു തുടങ്ങി, അവിടെ എന്നെക്കാൾ മിടുക്കിയായിരിക്കും. പിന്നെ ഈ ക്ലാസ്സിൽ ചെന്നപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ ചില കുട്ടികൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഐൻസ്റ്റൈൻ എന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ മൊത്തത്തിൽ അധ്യാപകർക്കൊന്നും അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അദ്ദേഹം കാര്യമായിട്ട് വർക്കൊന്നും ചെയ്തിരുന്നില്ല. ജീവിതത്തോട് മൊത്തത്തിലൊരു ബോറടിയായിരുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സൈദ്ധാന്തിക ഭൗതികശാസ്ത്രത്തോട് ഇഷ്ടമായിരുന്നു, കാരണം സൈദ്ധാന്തിക ഭൗതികശാസ്ത്രം അദ്ദേഹത്തിന്, അദ്ദേഹം സ്കൂളിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊക്കെ ചർച്ച ചെയ്യാവുന്ന ചില വിഷയങ്ങളുണ്ട്. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പം മുതൽ ചോദിക്കാൻ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പ്രപഞ്ചം എന്താണ്, നമ്മൾ എവിടുന്ന് വന്നു, പ്രപഞ്ചം തുടങ്ങിയോ, അത് തുടങ്ങിയെങ്കിൽ എപ്പോൾ തുടങ്ങി, എങ്ങനെ തുടങ്ങി, ആര് തുടങ്ങി, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചതാണോ, ഇത്തരം ഒരുപാട് വിഷയങ്ങൾ വളരെ താത്വികമായും അന്നത്തെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലും അദ്ദേഹം ചർച്ച ചെയ്യുമായിരുന്നു തൻ്റെ സ്കൂൾ സുഹൃത്തുക്കളുമായിട്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ 7 പേരുണ്ടായിരുന്നു. ആ 7 പേരുമായി അദ്ദേഹം മരിക്കുന്നതുവരെ നല്ല ബന്ധമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരുമായിട്ട് ഈ വിഷയങ്ങൾ സ്കൂൾ കാലത്തെ ചർച്ച ചെയ്യുമായിരുന്നു. ഓക്സ്ഫോർഡിൽ പഠിക്കുമ്പോൾ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം പിന്നെ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഡിഗ്രി പഠിച്ചപ്പോൾ അദ്ദേഹം സമർത്ഥനായ വിദ്യാർത്ഥി ഒന്നും ആയിരുന്നില്ല. പരീക്ഷ എഴുതി സെക്കൻഡ് ക്ലാസ്സിനും ഫസ്റ്റ് ക്ലാസ്സിനും ഇടയ്ക്കുള്ള മാർക്ക് കിട്ടി. അപ്പം സെക്കൻഡ് ക്ലാസ്സിനും ഫസ്റ്റ് ക്ലാസ്സിനും ഇടയ്ക്കുള്ള മാർക്ക് കിട്ടിയപ്പം അവിടെ ഒരു വൈവ് നടത്തും, ഒരു ഇൻ്റർവ്യൂ നടത്തും. മീൻ ഫസ്റ്റ് ക്ലാസ് കൊടുക്കണോ സെക്കൻഡ് ക്ലാസ് കൊടുക്കണോ തീരുമാനിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവർ ചോദിച്ചു, എന്താ എൻ്റെ പരിപാടി, എനിക്ക് ഗവേഷണം ചെയ്യാനാണ് താല്പര്യം, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് കാംബ്രിഡ്ജിലേക്ക് പോകും, സെക്കൻഡ് ക്ലാസ് ആണ് കിട്ടുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഗവേഷണം ചെയ്യും.
അപ്പോൾ അവർ അവർക്ക് അയാൾക്ക് ഫസ്റ്റ് ക്ലാസ് കൊടുത്തു, ഇവിടുന്ന് പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തു എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞത്. അദ്ദേഹം ഒരു തമാശക്കാരനായിരുന്നു, അപ്പോൾ അദ്ദേഹം തന്നെ എഴുതിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അങ്ങനെ സ്റ്റീഫൻ ഹോക്കിങ് ഓക്സ്ഫോർഡിൽ ചെന്നപ്പോൾ അവിടെ ഫ്രെഡ് ഹോയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ഫ്രെഡ് ഹോയിൽ ആയിരുന്നു അന്നത്തെ ബ്രിട്ടനിലെ ഏറ്റവും അറിയപ്പെടുന്ന കോസ്മോളജിസ്റ്റ്, പ്രപഞ്ച ശാസ്ത്രത്തിൽ വർത്തിക്കുന്ന ആൾ. ഫ്രെഡ് ഹോയിലിൻ്റെ കൂടെ അന്ന് ജയൻ നാഗ്ലിക്കർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി, ഇപ്പം നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ജയൻ വിഷ്ണു നാഗ്ലിക്കർ. അദ്ദേഹം ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിട്ടയറായി. അപ്പം ജയൻ ഭൂമിക്ക് ചുറ്റും പോയി ഉരുണ്ടാണെന്ന് നോക്കിയിട്ടല്ല, മുകളിലേക്ക് പോയി നിന്ന് താഴോട്ട് നോക്കിയാൽ ഉരുണ്ടാന്ന് കാണാം, പക്ഷെ അത് കാണാനുള്ള നിവൃത്തി അറിഞ്ഞില്ല. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു, അരിസ്റ്റോട്ടിൽ ദിവസവും കടപ്പുറത്ത് പോകും, കപ്പൽ കാണും. അപ്പോൾ ഭൂമി പരന്നിട്ടാണെങ്കിൽ കപ്പൽ ഇങ്ങനെ ദൂരോട്ട് പോകുമ്പം അതിങ്ങനെ പതുക്കെ 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 ചെറുതായില്ല. പക്ഷേ അരിസ്റ്റോട്ടിൽ എപ്പോഴും കാണുന്നത് എന്താണ്, കപ്പൽ പോകുമ്പോൾ ആദ്യം അതിൻ്റെ അടിത്തട്ട് കാണാതാവും, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗം കാണാതാവും, ഏറ്റവും അവസാനം അതിൻ്റെ പായയും അതിൻ്റെ പിന്നെ തൂണും കാണാതാവും. ഒരുപാട് പ്രാവശ്യം ഇത് കണ്ടപ്പോൾ അരിസ്റ്റോട്ടിൽ തോന്നി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ. അപ്പോൾ അത് വളഞ്ഞതായതുകൊണ്ടായിരിക്കും, ഭൂമി വളഞ്ഞതായതുകൊണ്ടായിരിക്കും. അങ്ങനെ വളരെ ചുരുങ്ങിയ നിരീക്ഷണങ്ങളും ലോജിക്കും യുക്തിയും ഉപയോഗിച്ച് കാര്യങ്ങൾ ആ ഭൂമിയുടെ വളവ് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയുടെ വലിപ്പം മനസ്സിലാക്കുന്ന, ഗ്രീസിൽ വേറൊരു ശാസ്ത്രം ഉണ്ടായിരുന്നു, അദ്ദേഹം ഭൂമിയുടെ വലിപ്പം അളന്നു. എങ്ങനെ അളന്നു, ഭൂമി ചുറ്റും നടന്നിട്ടല്ല, അദ്ദേഹം തൻ്റെ സ്ഥലത്തിന് മുന്നിൽ ഒരു വടി കുത്തി നിന്നു, ആ വടി നട്ടുച്ചക്ക് ആ വടിക്ക് നേടില്ല. എന്നാൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വടിക്ക് ചെറിയൊരു നേലുണ്ട്. ആ നേലുണ്ടാവുന്ന എന്തുകൊണ്ടാണ്, സൂര്യൻ്റെ വെളിച്ചം ഒരു ഒരു പ്രത്യേക കോണിലാണ് ആ വടിയുടെ മേൽ വീഴുന്നത്, ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത്. അപ്പം അത് വെച്ചിട്ട് അയാൾ എത്ര കോണിലാണത് വീണതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അത് വെച്ച് ഭൂമിയുടെ വലിപ്പം അദ്ദേഹം പറഞ്ഞു. ഒരു സൈദ്ധാന്തിക ഭൗതികശാസ്ത്രം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും പോവാതെ ലോജിക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ ഒക്കെ വലിപ്പമളക്കുന്ന, അതിൻ്റെ കാലമളക്കുന്ന ആഭിചാരവിദ്യ എന്ന് നമുക്ക് തോന്നുന്നു പോകും, വളരെ കൃത്യമായൊരു ശാസ്ത്രമായി ആയി മാറിയിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് സൈദ്ധാന്തിക ഭൗതികശാസ്ത്രം. ഇതാണ് ന്യൂട്ടൻ്റെ എൻ്റെ സൈഡ്. അപ്പോൾ ന്യൂട്ടൻ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഭൂമിക്ക് ചുറ്റുമുള്ള, ഭൂമിക്കും അതീതമായിട്ടുള്ള ചലന നിയമങ്ങൾ സ്ഥാപിച്ചെടുത്തു. പിന്നീട് വന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ന്യൂട്ടനെയും പരിഷ്കരിച്ചു. ന്യൂട്ടന്റെ പല സിദ്ധാന്തങ്ങൾക്കും വിശദീകരിക്കാനാവാത്ത ചെറിയ ചെറിയ, നമുക്ക് ബോധ്യപ്പെടാത്ത പല കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാവാത്ത പല കാര്യങ്ങൾ, നമുക്ക് ബോധ്യപ്പെടാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവിതത്തിൽ അനുഭവപ്പെടാത്ത കാര്യങ്ങളാണ് ഐൻസ്റ്റൈൻ ഗണിച്ചെടുത്തത്. ഉദാഹരണത്തിന് പിന്നെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ അനുസരിച്ച് ഗ്രഹങ്ങൾ പ്രത്യേക ഗ്രഹങ്ങളുടെ സ്ഥാനം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ മൊത്തം ഭാവി നമുക്ക് കണക്കുകൂട്ടാൻ പറ്റും. എങ്ങനെ, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ ഓരോ വസ്തു, ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിൻ്റെയും സ്ഥലവും അതിൻ്റെ സ്പീഡും മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തിന്റെ മൊത്തം ഭാവി, ലോകത്തിലെ മൊത്തം സാധനങ്ങളുടെയും അടുത്ത ഏതു സമയത്തെടുത്താലും അതിൻ്റെ സ്ഥാനം എന്തായിരിക്കും എന്ന് ഗണിച്ചെടുക്കാൻ പറ്റും. എല്ലാ വെളിച്ചവും ഇല്ലാതാവില്ല, അതിൽ നിന്ന് പുറത്തേക്ക് ഒരു വെളിച്ചം വരാനുണ്ട്. അതിൽ നിന്ന് ഹോക്കിംഗ് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. ഹോക്കിങ്ങിൻ്റെ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോക്കിംഗ് റേഡിയേഷനാണ്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോക്കിംഗ് റേഡിയേഷനാണ്. അപ്പം ഇത് കണ്ടെത്തി. എൻ്റെ 32 വയസ്സാകുമ്പോഴേക്ക് തന്നെ 21 വയസ്സിൽ ലോകം വന്നു, കല്യാണം കഴിച്ചു, 3 മക്കളുണ്ടായി. ഈ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്നു. തന്നെ 32 വയസ്സാകുമ്പോഴേക്കും ബ്രിട്ടീഷ് ബ്രിട്ടനിലെ വളരെ ആഘോഷിക്കപ്പെട്ട ശാസ്ത്രജ്ഞനെ അദ്ദേഹം മാറി. അദ്ദേഹം ശാസ്ത്രത്തെ മറ്റു ശാസ്ത്രജ്ഞരെ കാണുമ്പോഴല്ല കണ്ടു. പലർക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോലിയുടെ മേല, ISR വഴി വർക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റാണ്. സ്റ്റീഫൻ ഹോക്കിങ് സയൻസ് എന്ന ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതൊരു ആവേശമായി, സത്യമറിയാനുള്ള സത്യാന്വേഷണമായി, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ, ഈ ലോകം എങ്ങനെ ഉണ്ടായെന്ന് അറിയാൻ, അതെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല, അറിയാനുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ, ഏറ്റവും റോ ആയിട്ടുള്ള അവൻ്റെ ത്വര,
കാരണം അത് വെച്ച് വേറൊന്നും ഉണ്ടാക്കാനല്ല, അയാൾ മരിക്കാൻ പോവാണ്, അയാൾക്ക് ഇനി എന്തായാലും കുഴപ്പമില്ല, പക്ഷെ അറിയണം. അത് വെച്ച് അദ്ദേഹം അതിനാണ് അദ്ദേഹം ശാസ്ത്രജ്ഞൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത ഓരോ കാര്യത്തിനോടും അദ്ദേഹം വളരെ പാഷനേറ്റ് ആണ്. സുഹൃത്തുക്കളായിട്ട് ബെറ്റ് വെക്കും, ബെറ്റ് വെക്കുമ്പോൾ പലപ്പോഴും ബെറ്റ് വെക്കുക, ചിലപ്പോൾ എന്റെ സിദ്ധാന്തം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റ് വെക്കും. അയാളൊരു തമാശക്കാരനായിരുന്നു, ബ്രിട്ടീഷ് തമാശകളിൽ ചിലപ്പോൾ നമുക്ക് രസിക്കില്ലെങ്കിൽ പോലും സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു തമാശക്കാരനാണ്. അദ്ദേഹം തന്റെ സഹപ്രവർത്തകരായിട്ട് ബെറ്റ് വെക്കുമ്പോൾ ചിലപ്പം സ്വന്തം സിദ്ധാന്തം തെറ്റാണെന്ന് ബെറ്റ് വെക്കും. എന്തിനാ? സിദ്ധാന്തം തെറ്റായാൽ ബെറ്റ് ജയിക്കും, ബെറ്റ് തോറ്റാൽ സിദ്ധാന്തം ശരിയാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും കിട്ടുമല്ലോ എന്നായിരുന്നു പ്രത്യേകിച്ച് പുള്ളിയുടെ ഞാൻ. അങ്ങനെ അദ്ദേഹം ഒരുപാട് ബെറ്റ് വെക്കും, ചില ബെറ്റൊക്കെ തോക്കും. ബെറ്റ് തോറ്റാൽ അദ്ദേഹത്തിന് സന്തോഷമാണ്, കാരണം സ്വന്തം സിദ്ധാന്തം ശരിയായി. ബെറ്റ് ജയിച്ചാൽ അദ്ദേഹത്തിന് വിഷമമാണ്, കാരണം സ്വന്തം സിദ്ധാന്തം തെറ്റാണെന്നുള്ള തെറ്റാണ് ജയിച്ചത്. ഇത് മാത്രമല്ല, അദ്ദേഹം ഇതിനൊരു ജോലിയായിട്ട് കാണാത്ത മനുഷ്യനായതുകൊണ്ട് തന്നെ ശാസ്ത്രം ജനങ്ങളിൽ എത്തിക്കേണ്ടതാണ് എന്നൊരു, കാരണം അതൊരു ഒരു ചെറിയ വിഭാഗം ചെയ്യുന്ന, പിന്നെ സാധാരണക്കാരായിട്ട് ബന്ധമില്ലാത്ത ഒരു ചെറിയ വിഭാഗം ചെയ്യുന്ന ചില കണക്കൂട്ടുകളല്ല, അവരുടെ വൈകുന്നേരം ചായ കുടിക്കുന്ന സംസാരിക്കാനുള്ള ഒരു സംഗതിയല്ല ശാസ്ത്രം, അത് ജനങ്ങളെ ബാധിക്കുന്നതാണ്. മുമ്പുള്ള പലരും സങ്കല്പിച്ചതുപോലെ വിഭാവനം ചെയ്തതുപോലെ ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ആ ടാസ്ക് ഭരണകൂടങ്ങൾ അത് ചെയ്യില്ല, കാരണം ജനങ്ങളിൽ ശാസ്ത്രീയ ചിന്താഗതി വളരുന്നത് ഭരണകൂടങ്ങൾ, ഒരു ഭരണകൂടത്തിനും നല്ലതാണ്. അത് നമ്മളേറ്റെടുക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള, ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരും ശാസ്ത്രീയ ചിന്താഗതി വളർത്താൻ, ശാസ്ത്രത്തിൻ്റെ മൂല്യങ്ങൾ നാട്ടിൽ സകലമായ ജനങ്ങളിലും എത്തിക്കാനുള്ള പ്രവർത്തനം നമ്മളായിട്ട് ഏറ്റെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള മഹത്തായ ആളുകളുടെ പാരമ്പര്യം മനുഷ്യസ്നേഹികൾ, ശാസ്ത്രസ്നേഹികൾ ഏറ്റെടുക്കേണ്ടത്. കാരണം നമ്മളത് ഏറ്റെടുത്തില്ലെങ്കിൽ കഴുകന്മാരെ പോലെ, ശമന്തീനികളെ പോലെ അത് ഏറ്റെടുക്കാൻ ആളുകൾ കാത്തിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മഹത്തായ എല്ലാ ശാസ്ത്രസ്നേഹികളുടെയും മനുഷ്യസ്നേഹികളുടെയും സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് ബെക്കു സൊസൈറ്റിയുടെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട്.